എന്ത് രസാലേ. ഒരുപാട് നാളായി, ഇപ്പൊ കോമ്പറ്റീഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു പൊതിച്ചോറ് കഴിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ്, ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന്, അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഭംഗിയും ആരോഗ്യമുള്ളതുമായ ഒരു ശരീരം സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്തവരായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എന്ത് ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യണം, എന്ത് വർക്കൗട്ട് റുട്ടീൻ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് ആളുകൾക്ക്. ഇന്നത്തെ തമ്മിലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ജിമ്മിൽ കൺസൾട്ടേഷൻ സെഷനു വേണ്ടിയിട്ട് ആൾക്കാർ വരുമ്പോഴും പേഴ്സണൽ മെസ്സേജുകളുമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ പറയാറുള്ള ഒരു കാര്യമാണ്, ഓഫീസ് ജോബ് അല്ല ചെയ്യുന്നത്, കൂടുതൽ സമയം ഓഫീസിന് വെളിയിലാണ്, സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്, പല ഓഫീസുകൾ കയറി ഇറങ്ങി പല ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പം 90% ഭക്ഷണവും കഴിക്കുന്നത് ഹോട്ടൽ ഭക്ഷണമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ആഴ്ചയിൽ ഒരു 3-4 ദിവസമൊക്കെ അങ്ങേയറ്റം പോയ 1 മണിക്കൂർ അവർക്ക് എക്സസൈസ് ചെയ്യാനായിട്ട് സമയം ലഭിക്കാറുണ്ട്. അതും വളരെ മിതമായ രീതിയിൽ. ചില ആളുകൾ വെറുതെ നടക്കാൻ മാത്രമേ പോകുന്നുള്ളൂ, ചില ആളുകൾ നടക്കാൻ പോകും, ഏതെങ്കിലും ഈവനിങ് ഏതെങ്കിലും ഒരു പാർക്കിലൊക്കെ ആയിരിക്കും, അവിടെ പോയി അവരെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ രീതിയിലുള്ള ബോഡി വെയ്റ്റ് എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ചെയ്യും, ചിലർ ജിമ്മിൽ പോയി എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരുപോലെ ജിമ്മിൽ പോയി ഒരു പേഴ്സണൽ ട്രെയിനറുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് പാർട്ണറുടെ കൂടെയോ നല്ല രീതിയിൽ വെയ്റ്റ് ട്രെയിനിങ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊന്നും ഒട്ടുമിക്ക ആൾക്കാർക്കും ലഭിക്കാറില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. ഹോട്ടൽ ഭക്ഷണമാണ് കഴിക്കുന്നത്, കുടവയറൊക്കെ ഒന്ന് കുറയ്ക്കണം, പല മീറ്റിങ്ങിനും പോകുമ്പോൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ അതൊന്ന് ബിൽഡ് ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. പ്രായം ആപ്പാടെ 35 ആയിട്ടുള്ളൂ പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു 45 പറയും, അല്ലെങ്കിൽ പ്രായം 45 ആയിട്ടുള്ളൂ പക്ഷെ കണ്ട ഒരു 60 വയസ്സ് പ്രായം പറയും, അത് പാടില്ല. അപ്പൊ ഒന്ന് ഫിറ്റ് ആയിരിക്കണം, എന്റെ ആ ഹൈറ്റിനൊത്ത വണ്ണത്തിലേക്ക് ഒന്ന് തിരിച്ചു വരണം. ഇതൊക്കെയാണ് പലരുടെയും ആഗ്രഹങ്ങൾ. വരുന്നവർ കൂടുതലും പറയുന്നതും അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നവർ അല്ലെങ്കിൽ വിളിക്കുന്നവർ ഇവരൊക്കെ സംസാരിക്കുന്നതും അതുപോലെ തന്നെയാണ്, എനിക്ക് നിങ്ങളെപ്പോലെ വലിയ മസിലൊന്നും വേണ്ട, ഒരുപാട് മസിലൊന്നും ബിൽഡ് ചെയ്യേണ്ട, സിക്സ് പാക്ക് ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് ഐഡിയൽ ബോഡി വെയ്റ്റിലേക്ക് എത്തിയാൽ മതി എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിൽ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ശരാശരി ഒരു മീലിൽ നിന്നും അവര് കൺസ്യൂം ചെയ്യുന്ന കലോറി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരാനാണ്. അപ്പൊ ഇന്ന് ഇപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉച്ചയൂണാണ്. അതായത് ഇപ്പം ദുബായിലൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു പൊതിച്ചോറ്, അതിൽ ഏകദേശം എത്രത്തോളം കാലറി ഉണ്ട്, അത് എങ്ങനെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും, നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതുപോലെ നിങ്ങളുടെ മറ്റു പല മീലും എങ്ങനെ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുക, നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ കഴിക്കുന്ന നിങ്ങളുടെ കാലറി എന്ന് പറയുന്നത് എത്രത്തോളം കാലറിയാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുള്ളത്. ആ കഴിക്കുന്നതിൻ്റെ പകുതി കാലറി പോലും നിങ്ങൾക്ക് ഒരു ദിവസം ചിലപ്പം ആവശ്യം ഉണ്ടാവില്ല, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരാം. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, പ്രത്യേകിച്ച് കുടവയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ, അവർക്ക് എപ്പോഴും നമ്മൾ എപ്പോഴും പറയാറുണ്ട് പ്രോട്ടീൻ റിച്ച് ആഹാരം കഴിക്കണം, കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കണം, ഫാറ്റൊക്കെ മിതമായ രീതിയിലായിരിക്കണം കഴിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ഓരോ മീലിലും നിങ്ങൾക്ക് എങ്ങനെ ക്രമീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ എന്നെ കൊണ്ട് പറ്റുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ, അപ്പോൾ ഇവിടെ അടുത്തൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ മേടിച്ച പൊതിച്ചോറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. 13 ദർഹംസാണ് ഈ പൊതിച്ചോറിന് ഞാൻ കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പൊതിച്ചോറ് ആദ്യം കൈ കിട്ടിയപ്പോൾ ഞാൻ ഇതിൻ്റെ വെയിറ്റ് നോക്കിയായിരുന്നു, ഏകദേശം 800 ഗ്രാമിന് പുറത്തുണ്ട് ഈ ഒരു ചെറിയ പൊതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ള എന്തായിരിക്കും? ചോറായിരിക്കും. അപ്പോൾ ചോറെന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു വെയിറ്റ് ലോസ്, അതായത് ഒരു ഫാറ്റ് ലോസിന് വേണ്ടി നോക്കുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരവും കാർബോഹൈഡ്രേറ്റും ഫാറ്റും ഒക്കെ മിതമായ രീതിയിൽ മതി. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം എത്രത്തോളം നിങ്ങൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പൊതി എന്ന് പറയുന്നത് മാത്രം ഏകദേശം 800 ഗ്രാം ടോട്ടൽ വെയിറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇനി അത് കൂടാതെ സാമ്പാർ, കോക്കനട്ട് ഫിഷ് കറി ഉണ്ട് ഇതിൻ്റെ കൂടെ, പിന്നെ പച്ചടിയുണ്ട്, മോരുണ്ട്, പായസമുണ്ട്, പിന്നെ
കൊതി ഊണൊക്കെ നമ്മൾ മേടിക്കുന്ന സമയത്ത് വരാറുള്ള പോലെ ഒരു കവറിൽ പപ്പടമുണ്ട്. ഇനി ഈ ഊണിനകത്ത കാര്യം നോക്കുവാണെങ്കിൽ ഞാൻ എല്ലപ്പോഴും ഉച്ചയ്ക്ക് ഭയങ്കരമായിട്ട് കൊതി വരുമ്പോഴൊക്കെ മേടിച്ച് കഴിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന കാര്യം ഇപ്പം നമ്മുടെ BSNL ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ ഗവൺമെൻറ് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒക്കെ ഉള്ള ഒരു ഓർമ്മയാണ് എനിക്ക്. ഉച്ചയ്ക്ക് നമ്മൾ ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് പോലെ. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഗവൺമെൻറ് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് അവർ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഈ പൊതി നിങ്ങൾക്ക് ഏകദേശം ഇതിനകത്തുള്ള ചോറ് നിങ്ങൾക്ക് കാണാം എന്ന് ഓക്കെ കാണാം. ഏകദേശം ഈ കാണുന്ന ഈ ഒരു പോർഷൻ, ഈ ചോറെന്ന് പറയുന്നത് ഏകദേശം 1/2 kg ഉണ്ട്, 500 g. ഇതിനകത്ത് ഒരു മുട്ടയുണ്ട്, പിന്നെ ബീൻസ് തോരനുണ്ട് കേട്ടോ. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം, ഇത് ബീൻസ് തോരനാണ്, ബീൻസ് തോരനുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഉള്ള ഒരു മെഴുക്കുപുരട്ടി പോലുള്ള ഒന്നുണ്ട്. പിന്നെ കുറച്ച് മീൻ പീര, അതുണ്ട്. ഓരോ നാട്ടിലും ഓരോ പേരൊക്കെ ആയിരിക്കും. പിന്നെ ഒരു 2 ചെറിയ കഷ്ണം ഫിഷ് ഫ്രൈ ഉണ്ട്. ഇത്രയും സാധനമാണ് ഇതിനകത്തുള്ളത്. ഏകദേശം ഈ ഒരു മീല് ഇതെല്ലാം കൂടെ ചേർത്ത് ഞാനിതെല്ലാം ഇതിൻ്റെ മേളിലേക്ക് വയ്ക്കാം. സാമ്പാർ, പച്ചടി, മോര്, പായസം ഞാൻ കൂട്ടിയിട്ടില്ല കേട്ടോ, പായസം ഞാൻ ഇതിനകത്ത് കൗണ്ട് ചെയ്തില്ല. അപ്രോക്സിമേറ്റ്ലി 1300 calorie ഉണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ അപ്രോക്സിമേറ്റ്ലി സ്പ്ലിറ്റ്, ഈ കോക്കനട്ട്, ഈ മീൻകറി എത്രയുണ്ട്, അതേപോലെ സാമ്പാർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ അപ്രോക്സിമേറ്റ്ലി ഞാൻ കൊടുക്കുന്നുണ്ട്. എത്ര ഗ്രാം വരുന്നുണ്ട്, കാർബ്സ് എത്ര ഗ്രാം, പ്രോട്ടീൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം. ഏകദേശം ഞാൻ നോക്കുമ്പോൾ 156 g കാർബ്സ് വരുന്നുണ്ട്, 48 g പ്രോട്ടീൻ വരുന്നുണ്ട്, ഞാൻ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 54 g ഫാറ്റ് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പം 1300 calorie ഉണ്ട്. പിന്നെ ഒരു 14 g ഫൈബറും ഉണ്ട്, കാരണം അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾ ഫാറ്റ് ലോസിന് വേണ്ടി നോക്കുന്ന ആളാണ്, കൊടവയറ് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. പൊതുവേ 90% വെളിയിൽ നിന്നും ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അത്ര വലിയൊരു ഇമ്പോർട്ടൻറ്റ് മീലൊന്നുമല്ല. അതിനെ പറ്റിയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഡെയിലി കാലറി ഇൻടേക്ക്, അത് നിങ്ങളിപ്പോൾ ഏത് സമയത്ത് കഴിച്ചാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. 2 meals, 3 meals ഒക്കെ ഓരോ ആൾക്കാർക്ക് പറ്റുന്നതുപോലെ പല സമയത്ത് കഴിച്ചിട്ടും ആക്റ്റീവായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനെപ്പറ്റി അനേകം സ്റ്റഡീസ് ഉണ്ട്. പക്ഷേ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇതുപോലെ വെളിയിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ, അവർക്ക് പ്രത്യേകിച്ച് സെയിൽസിലൊക്കെ ഉള്ള ആൾക്കാർ, അവർക്കൊക്കെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പം ഒരു 11 to 11:30 ആകുമ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങും. ആ സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലൊരു ഊണ് പോലെ വളരെ ഹെവി ആയിട്ടുള്ളൊരു മീല് കഴിക്കാനായിരിക്കില്ല ശ്രമിക്കുക. ചായയും കടിയും, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ബേക്കറിയിലൊക്കെ ഉള്ള പോലുള്ള ഡ്രിങ്ക്സും സമൂസ അല്ലെങ്കിൽ പപ്സ് അങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആയിരിക്കും കഴിക്കാൻ പോകുക. സോ അത് ഇതിനേക്കാളും വെച്ച് നോക്കുമ്പോഴത്തേക്കും 3-4 ഉഴുന്നുവടയും ചായയും ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും അത് ഇതിനെ ഏകദേശം ഏതാണ്ട് ഇത്രയും തന്നെ കാലറി നിങ്ങളുടെ ശരീരത്തിലേക്ക് കയറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ ഈ സ്നാക്സ് നിങ്ങൾ കൂടുതൽ കഴിക്കാൻ തുടങ്ങും. ബ്രേക്ക്ഫാസ്റ്റിലും നിങ്ങളുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക. ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിലും 3-4 ഇഡ്ഡലി കഴിക്കുന്നിടത്ത് അതിൻ്റെ 1-2 ഇഡ്ഡലി നിങ്ങൾ മാറ്റുക. എന്നിട്ട് നിങ്ങൾ പോകുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 2-3-4 മുട്ടയുടെ ഓംലേറ്റ് എക്സ്ട്രാ വാങ്ങിക്കുക. അതുപോലെ പ്രോട്ടീൻ കുറച്ച് കൂടുതൽ കഴിക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ രാവിലെയൊക്കെ പൊതുവെ പോകണമെന്നുണ്ടെങ്കിൽ മുട്ടക്കറി, അതിൻ്റെ കൂടെ മുട്ടയും അപ്പവും. അപ്പോൾ ഒരു 3-4 appam കഴിക്കുന്നിടത്താണെന്നുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ എണ്ണം കുറയ്ക്കാൻ നോക്കുക. 4 കഴിക്കുന്നിടത്ത് 3 ആക്കുക, പിന്നെ 2 ആക്കുക, അങ്ങനെ അതിൻ്റെ അളവ് കുറയ്ക്കാൻ നോക്കുക. എന്തും അതുപോലെ ഡെയിലി മസാല ദോശയൊക്കെ കഴിക്കുന്നതിന് പകരം നിങ്ങളത് ആഴ്ചയിൽ ഒരു ദിവസം ആക്കുക. കൂടുതലും പുട്ട്, ഇഡ്ഡലി, ഇടിയപ്പം അങ്ങനെ ആവിയിലുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിനകത്ത് കുറേ കൂടെയൊക്കെ എണ്ണയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ പ്രോട്ടീന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോകാൻ നേരത്തെ നമുക്കൊരു മുട്ടക്കറി എന്ന് പറഞ്ഞ് ഒരു മുട്ട കിട്ടുള്ളൂ. അപ്പോൾ എക്സ്ട്രാ നമ്മളൊരു 2-3 പുഴുങ്ങിയ മുട്ടയും കൂടെ വാങ്ങിക്കുക. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് പ്രോട്ടീൻ ലഭിക്കും. കാർബോഹൈഡ്രേറ്റിന് ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ 2 ഇഡ്ഡലിയോ അല്ലെങ്കിൽ ഒരു 2 appam, 2 ഇടിയപ്പമോ ഒക്കെ ആക്കി അതിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കും.
ഓക്കെ. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ പറയും എങ്ങനെയെങ്കിലും വിശപ്പടക്കാൻ ചെന്നിരിക്കുമ്പോഴാണോ ഇനി കൂടുതൽ മുട്ട കഴിക്കാൻ പോകുന്നത്, കൂടുതൽ ചിക്കൻ കഴിക്കാൻ പോകുന്നത്, കൂടുതൽ പ്രോട്ടീൻ കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കുക ആൾക്കാർക്ക്. പക്ഷേ ഇത് പറഞ്ഞു തരിക എന്ന് പറയുന്നത് എൻ്റെ കടമയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഇത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ചീപ്പായിട്ട് നമുക്കിപ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയായിരിക്കും. ഒരു ചിക്കനോ അല്ലെങ്കിൽ ഫിഷോ ഒക്കെ മേടിക്കാൻ പോകുന്നതിനേക്കാൾ. അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫിഷ് കറിയുണ്ട്, അത്യാവശ്യം പ്രോട്ടീനുണ്ട്, മുട്ട ഒരെണ്ണമുണ്ട്, അത്യാവശ്യം പ്രോട്ടീനുണ്ട്, രണ്ട് ഫിഷ്, ചെറിയ രണ്ട് ഫിഷ് ഫ്രൈ ഉണ്ട് ഇവിടെ, അതിലും അത്യാവശ്യം പ്രോട്ടീനുണ്ട്. പിന്നെ ബാക്കി പച്ചക്കറികളുണ്ട്, അത്യാവശ്യം ഫൈബറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് ഇനിയും നിങ്ങൾക്ക് ഉച്ചയ്ക്ക് എനിക്ക് തോന്നി ഇതൊക്കെ ധാരാളം മതിയായിരിക്കും. കാരണം ഓൾമോസ്റ്റ് 40 ഗ്രാം പ്രോട്ടീനോളം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഈ ചോറ് നേരെ പകുതിയാക്കുക, ഓൾമോസ്റ്റ് ദേ ഇങ്ങനെ കറക്റ്റ് ഹാഫ് ആക്കുക, എന്നിട്ട് കഴിക്കാനായിട്ട് നോക്കുക. ഇനി പൊതിച്ചോറല്ല, ഹോട്ടലിൽ പോയി ഊണ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ അവർ കൊണ്ടുവന്ന് ചോറ് വിളമ്പാൻ നേരത്ത് ഒന്നോ രണ്ടോ തവി ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, അതെ ഇത്രയും ഏകദേശം ഇത്രയും ചോറ് നിങ്ങളുടെ കാണാൻ തോന്നല്ലേ, ആ ഏകദേശം ഇത്രയും ചോറ് നിങ്ങളുടെ പ്ലേറ്റിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ എനിക്ക് ഇത്രയും മതി. അങ്ങനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക. ഈ ഒരു പൊതിച്ചോറിനകത്ത് ഏതാണ്ടുള്ളത് 1/2 കിലോ ചോറാണ്. ഇനി ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പൊതിച്ചോറായിട്ട് വീട്ടിൽ മേടിച്ചുകൊണ്ടു വന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയേ കഴിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ഹോട്ടലിൽ പോയി ഊണ് കഴിക്കുന്ന സമയത്ത് ആദ്യം അവർ ഇതേപോലെ ഒരു 3-4 തവി ചോറിടും, രണ്ടാമത് നമ്മൾ ചോദിക്കുമ്പോൾ വീണ്ടും 2-3 തവി ചോറിടും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന കാലറി എത്രത്തോളം കൂടി പോകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം കാർബോഹൈഡ്രേറ്റ്സ് വളരെ ചീപ്പായിട്ട് നമുക്ക് ലഭിക്കുന്ന സാധനമാണ്, പ്രോട്ടീൻ നമുക്ക് ഒരിക്കലും ചീപ്പായിട്ട് ലഭിക്കില്ല. നിങ്ങൾ പോകുന്ന ഹോട്ടലിൽ എക്സ്ട്രാ 2 തവി ചോറിടാൻ പറഞ്ഞ ചോറിടും, പക്ഷേ അതേ സ്ഥാനത്ത് എക്സ്ട്രാ ഒരു 2 കഷ്ണം ചിക്കനോ ഒരു 4 മുട്ടയുടെ ഓംലെറ്റോ അല്ലെങ്കിൽ എൻ്റെ വിശപ്പടങ്ങിയിട്ടില്ല എനിക്കൊരു നല്ല 2 കഷ്ണം വലിയ 2 കഷ്ണം ഇട്ടിട്ട് നല്ലൊരു ഫിഷ് കറിയോ ഒക്കെ തരാൻ പറഞ്ഞ ആരെങ്കിലും ഫ്രീ ആയിട്ട് തരില്ല. അപ്പോൾ പ്രോട്ടീൻ എപ്പോഴും കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ചീപ്പായിട്ട് കിട്ടുന്ന ഈ കാർബോഹൈഡ്രേറ്റ് ആയ കാരണം കൊണ്ട്, അതായത് ഇപ്പം നമ്മുടെ കാർബോഹൈഡ്രേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് റൈസാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഇതിനകത്തുള്ളത്. എന്നാൽ ഇതിനകത്ത് അത്യാവശ്യം നല്ല കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു മീലെന്ന് പറയുന്നത് 1300 കാലറിയാണ്. ശരാശരി ഒരു ഫാറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്ന ആൾ അവരുടെ സ്റ്റാർട്ടിംഗ് കാലറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഞാനൊക്കെ സാധാരണ കൊടുക്കാറുള്ളത് ഒരു 2000-2500 ഇടയിലാണ്. എന്നിട്ട് അവരുടെ ബോഡി വെയ്റ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ കാലറി കുറച്ച് കുറച്ച് കൊണ്ടുവരും. ഏകദേശം ഒരു 1600 ആ ലെവൽ വരെയൊക്കെ നമ്മൾ എത്തിക്കും ഒട്ടുമിക്ക ആൾക്കാരുടെ. അതിലേക്ക് താഴേക്ക് പോകുന്നത് വളരെ റെയറായിട്ടേ പോകാറുള്ളൂ. അതും ഓരോരുത്തരുടെ ബോഡി വെയ്റ്റ് അനുസരിച്ച് മാറും കേട്ടോ. അപ്പോൾ 2400 കാലറി എന്ന് ഞാൻ പറഞ്ഞാൽ പോലും 1300 കാലറിയായി ഒറ്റ നേരത്തെ ഭക്ഷണത്തിൽ നിന്ന് പിന്നെ 1000 കാലറിയാണ് ബാക്കിയുള്ളത്. അതിനിടയ്ക്ക് നിങ്ങൾ ചായയും വടയും രാത്രിയിലത്തെ ഭക്ഷണവും അതും ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ഹെവി ആയിട്ട് എന്താ പറയുക ബിരിയാണിയോ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനോ അങ്ങനെ എന്തെങ്കിലുമോ രാവിലെ ഒരു നല്ല 1/2 ഒരു മസാല ദോശയോ നെയ്റോസ്റ്റോ ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും അത് വീണ്ടും മാറും. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയ്റോസ്റ്റ് മസാല ദോശ അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും അങ്ങനെ എന്തും ആയിക്കോട്ടെ, അത് ആഴ്ചയിൽ ഒരു ദിവസത്തേക്കൊക്കെ ആക്കിയിട്ട് നിങ്ങൾ മാറ്റി നിർത്തുക. ഈ പറയുന്ന പോലെ ഇനി ഉച്ചയ്ക്ക് നിങ്ങൾ ക്യാൻറ്റീനിലാണ് അല്ലെങ്കിൽ പുറത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, നിങ്ങൾ എപ്പോഴും എക്സ്ട്രാ, ഇപ്പം ഇതിപ്പോൾ പൊതിച്ചോറായി മേടിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ മുട്ടയും ഫിഷ് ഫ്രൈയും സാധനങ്ങളൊക്കെ ഉള്ളത്. അല്ലാതെ ഒരു നോർമൽ നിങ്ങൾ കടയിൽ പോയി ഊണ് കഴിക്കുന്ന സമയത്ത് അവിടെ ഇതുപോലെ നോൺ വെജോ പ്രോട്ടീൻ സോഴ്സ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ അന്നത്തെ സ്പെഷ്യലായിട്ട് ആ കടകളിൽ ഒരുപാട് നല്ല സാധനങ്ങൾ കാണും വറുത്തതും പൊരിച്ചതൊക്കെ. പക്ഷെ അവിടെ നിങ്ങൾ കുറച്ച് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക, നിങ്ങൾ ഫാറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചോറിൻ്റെ അളവ് കുറയ്ക്കണം, അതുപോലെ അവിടെ ഈ പച്ചക്കറികളൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കാനായിട്ട് നോക്കുക. നല്ല ഫൈബർ നിങ്ങൾക്ക് ലഭിക്കും അതിൽ നിന്നും. അതുപോലെ തന്നെ നിങ്ങൾ ആ കടയിൽ നിന്നും ചിക്കൻ കറി ഓർഡർ ചെയ്യുക, ഫിഷ് കറി ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ബീഫാണെങ്കിലും ആഴ്ചയിൽ 1-2 ദിവസം ബീഫ് കറി കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഒത്തിരി വറുത്തതിലും പൊരിച്ചതിലേക്കൊക്കെ പോകുന്നതിന് പകരം, ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ല ഭയങ്കര കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മുട്ടയുടെ ഓംലെറ്റ് അത് പറയാം. അപ്പോൾ അത്യാവശ്യം ഒരു സാധാരണക്കാരന് ഇത് ജിമ്മിൽ പോയി ഭയങ്കരമായിട്ട് മസിൽ ബിൽഡ് ചെയ്ത് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് ഒക്കെ വീണ്ടും കൂടും. ഒരു സാധാരണക്കാരന് കുടവയറൊക്കെ കുറച്ച് വണ്ണം കുറച്ച് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല, നിങ്ങൾ കഴിക്കുന്ന നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ ആ പോർഷൻ നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരുപാട് ക്ലയൻസിൻ്റെ ഇത്തരത്തിൽ വെളിയിൽ നിന്നും അല്ലെങ്കിൽ മെസ് ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന ഒത്തിരി ക്ലയൻസിനെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്.
അവരുടെ എല്ലാവരുടെയും തന്നെ ട്രാൻസ്ഫോർമേഷൻസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. അപ്പോൾ കുടവയർ കുറയ്ക്കുന്നതിനും ശരീരം ഒന്ന് ഫിറ്റായി കാത്തു സൂക്ഷിക്കുന്നതിനും ഹോട്ടൽ ഭക്ഷണം നമുക്ക് എങ്ങനെ കഴിക്കാം, കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചിട്ടുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അപ്പോൾ വരും ദിവസങ്ങളിൽ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഈറ്റ് ഹെൽത്തി, സ്ലീപ്പ് വെൽ, സ്റ്റേ ലീൻ ആൻഡ് ട്രെയിൻ സേഫ്. ഞാനിപ്പോൾ സൈസ് ഗെയിനില്ല, അപ്പോൾ എൻ്റെ കാലറി ഇൻടേക്ക് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോറ് മാറ്റുന്നില്ല, ഞാനിങ്ങനെ തന്നെ കഴിക്കുകയാണ് കേട്ടോ. ഇച്ചിരി മീൻചാറൊക്കെ ഒഴിച്ച്